ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. ഇന്ന് നമ്മൾ നല്ല തനി നാടൻ പച്ചമാങ്ങ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. ഇത് ആർക്കും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം, അത്രയ്ക്ക് എളുപ്പമാണ് കേട്ടോ. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ ഉണ്ടാക്കിയെടുക്കാം, ഒരുപാട് പ്രോസസ്സൊന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. രണ്ട് തരത്തിലുള്ള അച്ചാറാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. കുറച്ച് നാൾ സ്റ്റോർ ചെയ്യാവുന്ന ഒരു അച്ചാറും പിന്നെ സദ്യമാങ്ങ അച്ചാറുമാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് കണ്ടോ, ഇതേപോലൊരു 4 മാങ്ങ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി തുടച്ചെടുക്കുക, വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചമാങ്ങയാണ്, മൂവാണ്ടം മാങ്ങയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഞെട്ടിൻ്റെ ഭാഗം ഒന്ന് ചെത്തി കളഞ്ഞിട്ടുണ്ട്. പിന്നെ തൊലി ഞാൻ ചെത്തി മാറ്റണില്ല, അതൊന്ന് തിന്നായിട്ട് അരിഞ്ഞെടുക്കാൻ പോവുകയാണ്. അപ്പോൾ സദ്യമാങ്ങ അച്ചാർ ഉണ്ടാകുമ്പോൾ വളരെ നൈസായിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ. ഇത് വഴറ്റണമൊന്നുമില്ല നമ്മൾ, അപ്പോൾ അതുകൊണ്ട് വളരെ തിന്നായിട്ട് അരിഞ്ഞെടുത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ അറിയാലോ, ഇത് സദ്യയുടെ തലേദിവസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഉപ്പും മുളകൊക്കെ പിടിച്ച് കിട്ടണമെങ്കിൽ വളരെ തിന്നായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. ഇത് പിറ്റേ ദിവസം നമ്മൾ സദ്യക്ക് വിളമ്പി കഴിഞ്ഞാൽ ഈ സംഭവം തീരും. ഇത് ഒരുപാടൊന്നും നമ്മൾ ഉണ്ടാക്കില്ല, കാരണം ഇത് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ല, പെട്ടെന്ന് കേടായി പോവും. നമ്മൾ ഒരുപാടൊന്നും എണ്ണയൊന്നും ചേർക്കണില്ല. പിന്നെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു 1-2 ആഴ്ച ഇരുന്നോളും, ശ്രദ്ധിച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഒരു മാങ്ങ നമ്മൾ കണ്ടോ ഇതേപോലെ തിന്നായിട്ട് അരിഞ്ഞെടുത്തു. ഇനി തൊലി കയ്പുള്ള മാങ്ങ ഉണ്ടാവും കേട്ടോ ചിലപ്പോൾ. അപ്പോൾ ആ തൊലി ചെത്തിക്കളഞ്ഞതിന് ശേഷം മാത്രം അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിലിനി കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/2 ടീസ്പൂൺ കല്ലുപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. ആദ്യം തന്നെ ഒരുപാട് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൂടിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ സ്പൂണ് വളരെ ചെറുതാണ്, അത് നോക്കിയിട്ട് ശ്രദ്ധിച്ച് ഉപ്പ് ചേർക്കുക. ഇനി നമുക്ക് ആ സമയത്ത് ബാക്കിയുള്ള മാങ്ങകൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അടുത്ത അച്ചാറിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത്. ഇത്രയും കൂടെ ഒരു വലിയ പീസായിട്ടാണ് നമ്മൾ അരിയണത്, ഒരു മീഡിയം സൈസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് അരിയാം. പിന്നെ അച്ചാർ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അരിയണ കട്ടിംഗ് ബോർഡായാലും കത്തിയായാലും പാത്രങ്ങളായാലും അച്ചാറിട്ട് വെക്കണ കുപ്പിയായാലും സ്പൂണായാലും എന്തൊക്കെ എടുക്കണുണ്ടോ അച്ചാർ ഉണ്ടാക്കണം, അതൊക്കെ വെള്ളത്തിൻ്റെ അംശമില്ലാതെ നല്ല വൃത്തിയായിട്ട് ഉണങ്ങിയിരിക്കണതായിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ അച്ചാറ് പെട്ടെന്ന് പൂപ്പൽ പിടിച്ച് കേടായി പോവും. ഇനി നമ്മൾ പീസസ്സായിട്ട് അരിഞ്ഞെടുത്ത മാങ്ങയിലേക്ക് 2 ടീസ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതും കുറച്ച് നേരം അടച്ചു വയ്ക്കുക. അപ്പോൾ കണ്ടോ, കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്നിങ്ങനെ വെള്ളം ഊറി വന്നിട്ടുണ്ട്, 2 മാങ്ങയിൽ നിന്നും വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലിനി അഡീഷണലായിട്ട് വേറെ വെള്ളമൊന്നും ചേർക്കണില്ല, ഈ വെള്ളം തന്നെ ധാരാളമാണ് അച്ചാറിന്. അപ്പോൾ ഇനി സദ്യമാങ്ങ അച്ചാർ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് തിന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ മാങ്ങ, അതിലേക്ക് 1 പച്ചമുളക് നല്ല തിന്നായിട്ട് തന്നെ അരിഞ്ഞിട്ട് കൊടുക്കുക. അതേപോലെ 1 തണ്ട് കറിവേപ്പില ഇതുപോലെ ഒന്ന് പിച്ചിനുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ അത്യാവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. നമുക്ക് എത്ര എരിവാണോ കളറാണോ ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് സാധാ മുളക് പൊടിയാണ്, എരിവുള്ള മുളക് പൊടി ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ വളരെ ചെറിയ ടീസ്പൂണാണ്, അത് വെച്ചിട്ട് 1/6 ടീസ്പൂൺ വരെ ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് വലിയ ടീസ്പൂണാണെങ്കിൽ ശ്രദ്ധിച്ച് ചേർക്കുക. കണ്ടോ, വലിയ ടീസ്പൂണാണെങ്കിൽ 1.5-2 ടീസ്പൂണോളം മതിയാവും കേട്ടോ. ഇപ്പോൾ കറക്റ്റ് എരിവൊക്കെ ആയിട്ടുണ്ട്, നല്ലൊരു മണമാണ് കേട്ടോ. ഇപ്പോൾ ആ പച്ചമുളകും വേപ്പലയും മാങ്ങയും മുളക് പൊടിയൊക്കെ കൂടെ മിക്സ് ആവുന്ന സമയത്ത് ഉണ്ടാവുക. ഇനി 2 ടീസ്പൂണ് നല്ല തനി നാടൻ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോഴാണ് കറക്റ്റ് സ്മെല്ല് വരുന്നത് കേട്ടോ. ഇപ്പം ഇങ്ങനെ വായിൽ കപ്പലോടിക്കാനുള്ള വെള്ളമുണ്ട്, എല്ലാവർക്കും വരുന്നുണ്ടാവും അല്ലേ. 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തു, 1/4 ടീസ്പൂൺ കായംപൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് 2 ടീസ്പൂൺ. അത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഇതും കൂടെ ചേർക്കുമ്പോഴാണ് ആ സദ്യയിലത്തെ സദ്യമാങ്ങ അച്ചാറിൻ്റെ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ വരുന്നത്. അപ്പം ഞാൻ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊരു സൂപ്പർ അച്ചാറാണ് കേട്ടോ. ഇത് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, 1 കിണ്ണം ചോറൊക്കെ ഒറ്റയടിക്കിരുന്ന് കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാനൊന്ന് കൊതി സഹിക്കാൻ പറ്റാണ്ടൊന്ന് ഉപ്പ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ഇത്തിരി കുറവാണ്, നമ്മൾ നേരത്തെ വളരെ കുറച്ചല്ലേ ചേർത്തുള്ളൂ. അപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി ഇത് നമ്മൾ സദ്യക്ക് വിളമ്പുക, ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വയ്ക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പുറത്ത് വെച്ചാൽ കേടായിപ്പോവും. അപ്പോൾ നമ്മുടെ സദ്യ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത അച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്. ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് കൊടുത്തു. ഇനി നേരത്തെ ചേർത്ത പോലെ മുളക് പൊടി നമ്മുടെ എരിവിനും കളറിനൊക്കെ ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുക. ഇനി അര ടീസ്പൂൺ ഉലുവാപ്പൊടി, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ നിറച്ചും കായംപൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ മുളക് പൊടി ഞാനൊരു 8 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ മുളക് പൊടിയിലുള്ള സ്പൂൺ കണ്ടില്ലേ, വളരെ ചെറുതാണ്. അപ്പോൾ നിങ്ങൾ വലിയ സ്പൂണാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 2-3 ടീസ്പൂണൊക്കെ മതിയാവും. അപ്പോൾ എരിവും ഉപ്പും പിന്നെ കായത്തിൻ്റെയും ഉലുവയുടെ ഒക്കെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. കൂട്ടോ കുറയ്ക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ ഞാൻ ഇത്തിരി ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു കണ്ടോ. ഇതേപോലെ നന്നായി മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ഇത്തിരി കടുക് ഉലുവയൊക്കെ വറുത്തിടുന്നുണ്ട്. അതിനായിട്ട് നല്ലെണ്ണയാണ് എടുക്കുന്നത്. അപ്പോൾ സ്റ്റൗ ഓൺ ചെയ്തൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തു. നല്ലെണ്ണ ഒഴിച്ച് അത് ചൂടാവണ സമയത്ത് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. പിന്നെ 1/4 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള ഉലുവ അതും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് അച്ചാർ പുറത്ത് വെച്ചിട്ടാണ് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് വെച്ചാൽ കുറച്ചധികം എണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിത് കുറച്ച് ദിവസം പുറത്ത് വയ്ക്കുള്ളൂ, പിന്നെ ഇത് ഫ്രിഡ്ജിലാണ് വയ്ക്കാറ്. 1 ടീസ്പൂൺ കായംപൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ ഇനി 2 വറ്റൽമുളക് അത് പൊട്ടിച്ച് ചേർത്ത് കൊടുത്തു. 1 കതിര് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. ആ എണ്ണ നമ്മൾ ഡയറക്റ്റായിട്ട് ഈ മാങ്ങയിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ മാങ്ങ നമ്മൾ വഴറ്റിയിട്ടില്ല, മുളക് പൊടി ഒന്നും ചൂടാക്കിയിട്ടില്ല. പക്ഷേ നല്ല തിളച്ച എണ്ണ ഒഴിച്ചു കൊടുത്തോണ്ട് അത് നല്ല കറക്റ്റ് പരുവത്തിനായിട്ടുണ്ട്. ആ മാങ്ങയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ടിരിക്കും കണ്ടോ. ഇപ്പം അച്ചാർ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി വിനാഗിരി വേണ്ടവർക്ക് അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 കിഡിലൻ അച്ചാർ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇനിയും വരും. അതുവരെ എല്ലാവർക്കും താങ്ക് യു.